കോൺഗ്രസ് താൽക്കാലിക അധ്യക്ഷ സോണിയാഗാന്ധിക്ക് മുതിർന്ന നേതാക്കളുടെ കത്ത്. അഞ്ച് മുൻ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, എം പിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ തുടങ്ങി 23 ഓളം കോൺഗ്രസ് നേതാക്കളാണ് സോണിയാഗാന്ധിക്ക് കത്തയച്ചത്. പാർട്ടിയിൽ അടിമുടി മാറ്റം വേണമെന്നാണ് ആവശ്യം. നിലവിലെ നേതൃത്വത്തിനെതിരെ കത്തിൽ വിമർശനവുമുണ്ട്. 2 ആഴ്ച മുൻപാണ് കത്ത് അയച്ചതെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. പാർട്ടിക്ക് മുഴുവൻ സമയ കാര്യക്ഷമതമായ നേതൃത്വം ഉണ്ടാകണമെന്ന് ഇതിൽ ആവശ്യപ്പെടുന്നുമുണ്ട്. നാളെ പ്രവർത്തക സമിതി യോഗം ചേരാനിരിക്കെയാണ് ഈ കത്തെഴുതൽ നടക്കുന്നത്. ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുവെന്ന് കത്തിൽ പറയുന്നുണ്ട്. യുവാക്കൾ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്നതും കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തറ നഷ്ടപ്പെടുന്നതും യുവനേതാക്കളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതും ഗൗരവമായി മനസ്സിലാക്കണമെന്ന് കത്തിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരം എം പി കൂടിയായ ശശി തരൂരും കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഏറെക്കാലത്തിന് ശേഷമാണ് ഇത്തരമൊരു കത്തെഴുത്ത് നീക്കം കോൺഗ്രസിൽ നടക്കുന്നത്. പ്രസിഡന്റിനെ ഉടൻ കണ്ടെത്തണമെന്നും പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. പ്രവർത്തക സമിതി യോഗങ്ങൾ വെറും ചടങ്ങ് മാറുകയാണെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നു. കത്തിൽ 6 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. തിരിച്ചുവരവിന് വഴിയൊരുക്കാൻ കൃത്യമായ നേതൃത്വം വേണമെന്നും കത്തിൽ വിശദീകരിക്കുന്നു. AICCയിലും PCCകളിലും മുഴുവൻ സമയ അധ്യക്ഷൻ വേണം. പാർട്ടി വിട്ടവരെ തിരിച്ചെത്തിക്കണം. പാർലമെന്ററി ബോഡി രൂപീകരിക്കണം. സംഘടനാ തിരഞ്ഞെടുപ്പ് സുതാര്യമാകണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. പാർട്ടിക്കുള്ള പിന്തുണ ഇല്ലാതാകുന്നതും യുവാക്കളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതും ഗൗരവമായി തന്നെ കാണണമെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പൂർണ്ണസമയ സജീവ നേതൃത്വം ആവശ്യപ്പെടുന്ന നേതാക്കൾ ബ്ലോക്ക് തലം മുതൽ AICC തലം വരെ ഭരണഘടനാപരമായ തെരഞ്ഞെടുപ്പ് അത്യാവശ്യമാണെന്നും കത്തിൽ എല്ലാം പറയുന്നുണ്ട്. പാർട്ടിയിലുടനീളം വിപുലമായ പരിഷ്കാരങ്ങൾ, അധികാരം വികേന്ദ്രീകരണം, സംസ്ഥാന ഘടകങ്ങളുടെ ശാക്തീകരണം എന്നിവയും കത്തിലെ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. രാജ്യസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ഗുലാം നബി ആസാദ്, മുൻ കേന്ദ്രമന്ത്രിയും എംപിയുമായ ആനന്ദ് ശർമ്മ, കപിൽ സിബൽ, ശശി തരൂർ, മനീഷ് തിവാരി, വിവേക് തൻക, പ്രവർത്തക സമിതി അംഗം മുകുൾ വാസ്നിക്, ജിതിൻ പ്രസാദ്, മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരുമായിരുന്ന ഭൂപേന്ദ്ര സിംഗ് ഹൂഡ, രാജേന്ദർ കൗർ ബട്ടൽ, വീരപ്പ മൊയ്ലി, പൃഥ്വിരാജ് ചവാൻ, PJ കുര്യൻ, അജയ് സിംഗ്, രേണുക ചൌധരി, മിലിന്ദ് ദേവ്ര, മുൻ PCC അധ്യക്ഷന്മാരായ രാജ് ബബ്ബർ, അരവിന്ദ് സിംഗ് ലവ്ലി, കൌൽ സിംഗ് താക്കൂർ, ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലയുള്ള അഖിലേഷ് പ്രസാദ് സിംഗ്, മുൻ ഹരിയാന സ്പീക്കർ കുൽദീപ് ശർമ്മ, മുൻ ഡൽഹി സ്പീക്കർ യോഗനാഥ് ശാസ്ത്രി, മുൻ MP സന്ദീപ് ദീക്ഷിത് എന്നിവരാണ് കത്തിൽ ഒപ്പുവെച്ച പ്രമുഖർ. കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനും ദേശീയ അനിവാര്യതയാണെന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായതിൽ വെച്ച് ഏറ്റവും കടുത്ത സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വെല്ലുവിളികളെ രാജ്യം അഭിമുഖീകരിക്കുമ്പോൾ കോൺഗ്രസിന്റെ തകർച്ച കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സുരക്ഷിതത്വമില്ലായ്മ, ഭയത്തിന്റെ അന്തരീക്ഷണം, BJPയുടെയും സംഘപരിവാറിന്റെയും വർഗീയമായ ആളുകളെ ഭിന്നിപ്പിക്കുന്ന അജണ്ട, സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ പെരുകുന്നത്, മഹാമാരിയെ തുടർന്നുണ്ടായ പ്രതിസന്ധികൾ, അതിർത്തികളിലെ പ്രശ്നങ്ങൾ, വിദേശ നയം തുടങ്ങിയ കാര്യങ്ങളും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസ് പ്രതികരണം നിരാശാജനകമാണ്.